കയറി ചെല്ലാൻ, ഒന്ന് കൈ പിടിക്കാൻ, ഒന്ന് ലോക്യം പുതുക്കാൻ. എന്തിനാ മനുഷ്യരെ നമുക്ക് മടി? നമ്മൾ അത്രമാത്രം വലിയമാരായിപ്പോയോ? അള്ളാഹു താല നമ്മളോട് പൊറുക്കുന്നില്ലേ, ക്ഷമിക്കുന്നില്ലേ? ഒരുപാട് പാപത്തിന്റെ സാഗരം ചെയ്തിട്ടും അള്ളാഹു നമ്മളോട് കാരുണ്യം കാണിക്കുന്നില്ലേ? നട്ടപ്പാതിര നേരത്ത് 12 മണിവരെ ടി വി കണ്ട് അർദ്ധമയക്കത്തിന്റെ കണ്ണുമായി തോന്നിവാസ തുള്ളലുകളും കണ്ട് കിടക്കുമ്പോ, വയറു നിറഞ്ഞ ഭക്ഷണത്തോടെ കിടക്കുമ്പോ അള്ളാഹ് ആ ആമാശയം ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുമ്പോഴേക്കും ആവശ്യമുള്ളത് വിസർജ്യ ഭാഗത്തേക്കും ആവശ്യമുള്ളത് ശരീരത്തിന്റെ പല ഭാഗത്തേക്കും അള്ളാഹ് നമുക്ക് ദഹിപ്പിച്ചു തന്നിട്ടില്ലേ? നേരം വെളുക്കുന്ന സമയത്ത് കിടക്കപ്പായയിൽ നിന്നും ആഞ്ഞു വലിക്കാൻ ശ്വാസം റബ്ബ് തന്നിട്ടില്ലേ? ആ അള്ളാഹ് നമ്മളോട് പൊറുത്തിട്ടില്ലേ? അള്ളാഹ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? അള്ളാഹിന്റെ അന്ത്യപ്രവാചകൻ മുഹമ്മദ് റസൂല് പോലും മനുഷ്യ സമുദായത്തോട് വിട്ടുവീഴ്ച ചെയ്തിട്ടില്ലേ? ഒരിക്കൽ വനീമത്ത് സ്വത്ത്, യുദ്ധ സ്വത്ത് വീതിച്ചു കൊടുക്കുമ്പോ ഒരു സഹാബിക്ക് കൊടുത്തതല്പം കുറഞ്ഞുപോയി. ഉടനെ അദ്ദേഹം തന്റെ ആളുകൾക്കിടയിൽ നിന്ന് 1000 സഹാബത്ത് കൂടി നിൽക്കുമ്പോ റസൂലുള്ളാന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, മുഹമ്മദേ, നിന്റെ വാപ്പാന്റെ മുതലൊന്നും അല്ലല്ലോ നീ ഇങ്ങനെ കണക്കാക്കി കൊടുക്കാൻ. തിരുദൂതൻ തിരിച്ചു പുഞ്ചിരിയോടെ പറഞ്ഞു, എന്റെ വാപ്പാന്റെതായിരുന്നെങ്കിൽ നീ ആഗ്രഹിക്കുന്നത്ര ഞാൻ തരുമായിരുന്നു. അള്ളാഹ് പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. അള്ളാഹന്റെ പ്രവാചകൻ പൊറുത്തിട്ടുണ്ട്, വിട്ടുവീഴ്ച ചെയ്തിട്ടുണ്ട്. മരിക്കുന്നതിന്റെ തലേ ദിവസം 2 ദിവസം മുൻപ് മദീനത്തെ പള്ളിയിൽ വന്ന് അള്ളാഹന്റെ തിരുദൂതൻ എല്ലാവരോടും നെഞ്ചുപൊട്ടി കരഞ്ഞുകൊണ്ട് യാത്ര ചോദിച്ച് പൊരുത്തം വാങ്ങിയിട്ടുണ്ട്. ആ റസൂലിനേക്കാൾ, ആ അള്ളാഹിനേക്കാൾ വലുതാണോ ഞാനും നിങ്ങളും? പിന്നെന്തേ നമുക്ക് തോൽക്കാൻ ഒരു മടി? പിന്നെന്തേ കുടുംബബന്ധം കൂട്ടിച്ചേർക്കാൻ ഒരു മടി?